Thank <tune> you. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടിരുന്നല്ലോ ആ നാടകം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അപ്പോൾ അവിടെ ടീച്ചർ ആ ക്ലാസ്സിൽ രണ്ട് ഗൃഹകാര്യം തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് ചെയ്ത് കാണുമല്ലോ അപ്പോൾ ആ ക്ലാസിന്റെ തന്നിരിക്കുന്ന ആദ്യത്തെ ഗൃഹകാര്യം പാഠഭാഗം പഠിത്തുക ഉചിതാനി ധാതുരൂപാണി പട്ടികായം നിവേശ ചെയ്തു എന്നായിരുന്നു അതെല്ലാവരും ചെയ്തോ എങ്ങനെയാണത് എൻ്റെ ഉത്തരം വരുന്നത് ആ ഏകവചനം ഗച്ഛതി ദ്വിവചനം ഗച്ഛതഹ ബഹുവചനം ഗച്ഛന്തി അടുത്ത ക്രിയേതാ ആ നൃത്യതി നിർത്യതഹ നിർത്യന്തി ചലതി ചലതഹ ചലന്തി തിഷ്ടതി തിഷ്ടതഹ തിഷ്ടന്തി ഗായതി ഗായതഹ ഗായന്തി ഇങ്ങനെയാണോ എല്ലാവരും ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും ഉത്തരം ശരിയാണല്ലോ അല്ലേ അതുപോലെ ഉപന്യാസത്തിൻ്റെ കാര്യമായിരുന്നു ഉപന്യാസം അതിൻ്റെ സൂചനകൾ ടീച്ചർ തന്നിരുന്നു ആ സൂചനകൾ ഉപയോഗിച്ച് ഉപന്യാസം എഴുതി എല്ലാവരും ടീച്ചറിനെ കാണിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ബാക്കി നാടകത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം ആ സർവേ പുസ്തകം പശ്യെന്തു എവിടം വരെ പറഞ്ഞു ടീച്ചർ ആ കഥ ആ ശരിയാണ് ആ പറഞ്ഞോ എവിടം വരെ ആയി ആ അവർ മൂഷകനെ കാണാൻ പോകുന്നു അല്ലേ എല്ലാ കൂട്ടുകാരും കൂടി മൂഷകൻ്റെ അവരുടെ കൂട്ടുകാരനായ മൂഷകനെ കാണുന്നില്ല അപ്പം ഭല്ലൂകം പറഞ്ഞു മൂഷകന് എന്തോ അസുഖം പറ്റിയിട്ടുണ്ട് എഴുന്നേൽക്കാൻ പറ്റാതെ മാളത്തിൽ തന്നെ കിടക്കുകയാണ് എന്ന് ആ കരടി പറഞ്ഞു അത് കേട്ടിട്ട് എല്ലാവരും കൂടി എന്താ ആ പോകാൻ പോവുകയാണ് ഹരണം പറയുകയാണോ നമുക്കെങ്കിൽ അവനെ പോയി കണ്ടിട്ട് വരാം എന്നും പറഞ്ഞു പോകുന്നു അപ്പോൾ പോകാൻ നേരം അവരെല്ലാം കൂടി എങ്ങനെയാ പോകുന്നത് ആ ഒരു പാട്ടുമൊക്കെ പാടിക്കൊണ്ടാണ് പോകുന്നത് എല്ലാവരും ഒന്നിച്ച് ഈ കൂട്ടുകാരെല്ലാം കൂടി ഒന്നിച്ചാണ് പാടുന്നത് സഹവേ ഗച്ഛാമോ വയം ഗച്ഛാമ മൂഷകം ദൃഷ്ടും ഗച്ഛാമ ഭോ സുഹൃദസേവാ കരണീയ ഇപ്പം എന്താണ് അവർ പാടിയത് ആ ഗാമഹ വയം ഗച്ഛാമഹ നമുക്ക് പോകാം എങ്ങോട്ട് പോകാം ആ മൂഷകം ദ്രഷ്ടും ഗച്ചാമഹ നമ്മുടെ എലിയെ കാണാനായിട്ട് നമുക്ക് പോകാം എന്തിനു വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് സുഹൃദ സേവാ കരണീയ കൂട്ടുകാരനെ സഹായിക്കാൻ കൂട്ടുകാരനെ എഴുന്നേക്കാൻ വയ്യാതെ പനി പിടിച്ച് രോഗബാധിതനായി കിടക്കുകയാണ് അവനെ സഹായിക്കാനായിട്ട് നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടി പാട്ടുപാടിക്കൊണ്ട് എന്തു ചെയ്യുന്നു ഗാനേന വേദികായാം ചലന്തി പാട്ടുപാടി ഈ സ്റ്റേജിൽ തന്നെ അവരിങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ പാടിക്കൊണ്ട് നമുക്ക് പോകാം അവർ അങ്ങനെ മൂഷകന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ് ആ സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ അവരെ എവിടെ എത്തി ആ മൂഷകന്റെ ആ മാളത്തിൻ്റെ അടുക്കിലേക്ക് എത്തുകയാണ് അല്ലേ അവിടെ ആ എത്താറായപ്പോൾ കകഹ കാക്കയാണ് അവിടെ സംസാരിക്കുന്നത് എന്താ കാക്ക കർണം തെത്തുക ഇങ്ങനെ ചെവി ഇങ്ങനെ കൊടുത്തിട്ടില്ലേ നമ്മളിങ്ങനെ എന്തോ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് പോലെ നമ്മളിങ്ങനെ ചെവി ഇങ്ങനെ പിടിക്കില്ലേ അങ്ങനെ കർണം തെത്തുക ചെവി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഹന്ത അസ്മാകം മൂഷന മൂഷകസ്യ കന്ദനം ഖലു ആ ഹ കഷ്ടം എന്താണ് അസ്മാകം മൂഷകസ്യ ക്രന്തനം ഖലു എന്താ ക്രന്തനം ആ രോദനം കരച്ചിൽ അല്ലേ നമ്മുടെ മൂഷകന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത് നമ്മുടെ എലി കരയുന്നത് പോലെ തോന്നുന്നല്ലോ അപ്പോൾ സർവേ എല്ലാവരും കൂടെ ഒന്നിച്ച് ഹോ കിമഭവത് തസ്യ കിമഭവത് ആ അപ്പോൾ എന്താ അയ്യോ എന്ത് പറ്റിയവന് അവൻ എന്താണ് സംഭവിച്ചത് അപ്പോൾ ഈ നാടകമാണ് നാടകവും സിനിമയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ അപ്പോൾ അതാണ് ഈ നേപദ്ധ്യം അണിയറയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമായിട്ടാണ് അടുത്ത് കൊടുത്തിരിക്കുന്ന അതാണ് നെയ്പഥ്യേ അണിയറയിൽ എന്താണ് കേൾക്കുന്നത് യന്ത്രാണാം ധ്വനി വൃക്ഷപതനസ്യധ്വനി പക്ഷിണം ധ്വനി ച അപ്പം പല ശബ്ദങ്ങൾ ധ്വനി ശബ്ദം പല ശബ്ദങ്ങൾ കേൾക്കുന്നു എന്തൊക്കെ യന്ത്രാണാം ധ്വനി വലിയ മെഷീനുകൾ പ്രവർത്തിക്കുന്ന ശബ്ദങ്ങൾ പിന്നെ വൃക്ഷപതനസ്യ ധ്വനിഹി മരം വന്ന് വീഴുന്ന ശബ്ദം പക്ഷിണാം ധ്വനിഹി കിളികൾ കരയുന്ന ശബ്ദം അല്ലേ നമ്മൾ കേൾക്കേണ്ട ഇപ്പം മിഷീൻ വെച്ച് ആ മരങ്ങൾ മുറിക്കുന്നതൊക്കെ നമുക്കറിയാം അല്ലേ അതിനെ ഭയങ്കര ശബ്ദമാണ് ആ ശബ്ദം അതിൻ്റെ ശബ്ദം കേൾക്കുന്നു അങ്ങനെ ആ ശബ്ദം കേൾക്കുന്നതിന് ശേഷം ആ മരങ്ങൾ വന്ന് വീഴുന്ന ശബ്ദം കേൾക്കുന്നു പിന്നെന്താ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ആ പക്ഷികളുടെ കരച്ചിലാണ് അല്ലേ ആ മരങ്ങളിൽ കൂടുകൂട്ടി താമസിച്ചിരുന്ന പക്ഷികൾ പേടിച്ച് ആ കര കരയുന്ന ശബ്ദവും നമുക്ക് കേൾക്കാം അങ്ങനെ മൊത്തത്തിൽ ആ കാട്ടിൽ എന്താണ് മഹാൻ കോലാഹല ഷൂയതി വലിയ ശബ്ദം ബഹളം കോലാഹലം ബഹ വലിയ ബഹളം അവിടെ കേൾക്കുന്നു സർവേ അങ്ങനെ അന്നേരം അവരെല്ലാവരും കൂടി അഹോ കിമേതദ് കിമേദദ് ആ അപ്പോഴവരെല്ലാവരും അയ്യോ അയ്യോ കഷ്ടം എന്താണിത് എന്താണിത് എന്താ ഈ ശബ്ദങ്ങൾക്കൊക്കെ കാരണം എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് വീണ്ടും അവർ ചോദിച്ചു അപ്പോൾ വീണ്ടും നേ നേപദ്ധ്യേ അണിയറയിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്ത് കേൾക്കാം ഹാ ഹനുജസ്തവ ചിദി അപ്പൊ അവരെന്താ അവർക്ക് മനസ്സിലായി ഈ എന്തൊക്കെ ആരാ മൃഗങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ അറിയാവോ ഇല്ല അല്ലേ അപ്പൊ ഇതാരായിരിക്കും ചെയ്യുന്നത് ഹന്ത ഹന്ത ആ വളരെ കഷ്ട ഹന്ത കഷ്ടം വളരെ കഷ്ടമാണ് എന്ത് മനുജസ്തവ ചേഷ്ടിദാനി മനുജസ്തവ തവ മനുഷ്യ നിന്റെ ചേഷ്ടിദാനി നിന്റെ പ്രവൃത്തികളാണ് ഇതെല്ലാം അല്ലേ ഇതൊന്നും ഞങ്ങൾക്ക് ആലോചിക്കാനേ വയ വളരെ കഷ്ടകരമായ കാര്യങ്ങളാണ് മനുഷ്യൻ മനുഷ്യൻ ചെയ്യുന്നതായ ഓരോ പ്രവർത്തികളാണ് ഇതെല്ലാം നൂനം അഖില ജീവ എന്താ തിവാരം രണ്ടു വട്ടു പറയുന്നു എന്ത് അഖില ജീവ വിനാശഹേതുഹു എന്താകും ഭവന്തി അഖില ജീവ വിനാശഹേതുഹു എല്ലാ ജീവജാലങ്ങൾക്കും അഖില ജീവ വിനാശഹേതു എല്ലാ ജീവികൾക്കും നാശത്തിന് കാരണമാകുന്നു എന്നുള്ളത് നൂനം നൂനം തീർച്ചയാണ് ഈ നീ ചെയ്യുന്ന ഈ ഓരോ പ്രവർത്തികളും നമ്മുടെ ഭൂമിയിലെ എല്ലാവർക്കും നിനക്കും മനുഷ്യനും നാശമാകും തീരും എന്ന് ഈ മൃഗങ്ങൾ എല്ലാവരും കൂടി പറയുകയാണ് ഈ ശബ്ദമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ അപ്പോൾ നമ്മൾ മൂഷകന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ആ അവര് മൂഷകനെ കാണുന്നതിനു മുമ്പുണ്ടായ സംഭവങ്ങളാണ് ഇവിടെ കേട്ടത് അല്ലേ അപ്പോൾ അവരെല്ലാവരും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു യന്ത്രങ്ങളുടെ ശബ്ദം മരങ്ങൾ വീഴുന്ന ശബ്ദം പക്ഷികൾ കരയുന്ന ശബ്ദം അങ്ങനെയുള്ള പലതരത്തിലുള്ള ഒരു കോലാഹലം തന്നെ അവർ കേട്ടിട്ട് ആ കോലാഹലത്തിന് കാരണക്കാരൻ ആരാണെന്ന് അവർ തന്നെ തിരിച്ചറിയുന്നു മനുഷ്യരാണ് ഇങ്ങനെയുള്ള നീച പ്രവൃത്തികളെല്ലാം ചെയ്ത് എല്ലാവർക്കും ഈ ഭൂമിക്ക് തന്നെ നാശമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നത് എന്ന് അവർ പരസ്പരം പറയുകയാണ് അങ്ങനെ നമ്മുടെ ഒരു രംഗം അവസാനിക്കുന്നു നാടകത്തിലെ ഒന്നാമത്തെ രംഗം അവസാനിച്ചു ഇനി അടുത്ത വേറൊരു രംഗമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ ശബ്ദമൊക്കെ കേട്ടതേ ഉള്ളൂ അല്ലേ ശബ്ദം എവിടെയാണ് എങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല നമ്മൾ ആ രംഗത്തിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ സീനിലേക്ക് പോവുകയാണ് നാശിതസ്യ വനസ്യ ദൃശ്യം തത്ര വൃക്ഷാണാം അവശിഷ്ടാനി ഇപ്പം എന്താണ് നമ്മൾ രണ്ടാമത്തെ രംഗത്തിൽ നമ്മൾ സ്റ്റേജിൽ കാണുന്നത് എന്തൊക്കെയാ ഒരു നാശിതമായ വനത്തിൻ്റെ ദൃശ്യം വനം എന്ന് പറഞ്ഞാൽ ആ വൃക്ഷങ്ങളുടെ കൂട്ടമാണ് അല്ലേ ആ വൃക്ഷങ്ങളെല്ലാം ഇല്ലാതായി നശിച്ചു കിടക്കുന്ന ഒരു വനം അവിടെ വൃക്ഷാണാം അവശിഷ്ടാനി മരങ്ങളുടെ കുറേ അവശിഷ്ടങ്ങൾ അതിൻ്റെ മരച്ച് മരം മുറിച്ചതിൻ്റെ ചെവിട് ഭാഗം അടിഭാഗം കാണാം ചില കമ്പുകളൊക്കെ അവിടെ ഇങ്ങനെ ചിറകിക്കിടക്കുന്നു അങ്ങനെയുള്ള അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അവിടേക്ക് ആരൊക്കെ വരുന്നു മയൂരഹ ഭല്ലൂഗഹാച്ച പ്രവിശദ ആ മയിലും കരടിയും കൂടി കയറി വരുന്നു അപ്പോൾ മയൂരഹ ആദ്യം സംസാരിക്കുന്നത് മയിലാണ് എന്താണ് മയിൽ എങ്ങനെയാണ് പറയുന്നത് സശോകം എന്താ സശോകം ശോകേന സഹ ദുഃഖത്തോടുകൂടിയാണ് മയിൽ പറയുന്നത് കീദൃശീയം ദുരവസ്ഥ എന്താ മയിൽ പറഞ്ഞത് കീദൃശീയം ദുരവസ്ഥ കീദൃശി എം ദുരവസ്ഥ എന്താണ് ഈ ദുരവസ്ഥ എന്തൊരു ദുരവസ്ഥയാണിത് എന്തൊരു കഷ്ടമായ കാര്യമാണ് ഇപ്പോൾ ഫല്ലുക ഫല്ലൂകവും എങ്ങനെയാ പറയുന്നത് സശോകം ശോകത്തോടു ദുഃഖത്തോടുകൂടി തന്നെയാണ് ഭല്ലൂകവും പറയുന്നത് എന്താ ഫല്ലൂകം പറഞ്ഞത് മനുഷ്യാണാം സ്വാർത്ഥതയ അസ്മാകം വാസസ്ഥാനി വൃക്ഷാഹ ജലാശയ സർവാണി നഷ്ടാനി ജാതീ ഇപ്പം എന്ത് ഫല്ലൂകം പറഞ്ഞു ആ മനുഷ്യാണാം സ്വാർഥതയാ മനുഷ്യന്റെ സ്വാർത്ഥത കാരണം അസ്മാകം വാസസ്ഥാനി നമ്മുടെ വാസസ്ഥലങ്ങൾ വാസസ്ഥലങ്ങളിലേ ഈ മൃഗങ്ങളെല്ലാം ഈ കാട്ടിൽ ഈ പ പല മരങ്ങളുടെ അടിയിലോ പൊത്തിലോ ഒക്കെ ആയിരിക്കും താമസിക്കുന്നത് പക്ഷികൾ മരങ്ങളുടെ ചില്ലകളിൽ കൂടുകൂട്ടിയാണ് താമസിക്കുന്നത് അങ്ങനെ ഈ കാട്ടിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ടാകുന്നു വാസസ്ഥാനം നഷ്ടമാകുന്നു വൃക്ഷാഹ ജലാശയാ സർവാണി നഷ്ടാനി ജാതാനി നമ്മുടെ ഇവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു കൂടാതെ ജലാശയങ്ങൾ നഷ്ടപ്പെടുന്നു കാരണം മഴയൊന്നും പെയ്യത്തില്ല വെള്ളമൊന്നും കിട്ടത്തില്ല അപ്പം ജലാശയങ്ങളെല്ലാം വരണ്ടു ഉണങ്ങിപ്പോവും അല്ലേ ജലാശയങ്ങൾ അങ്ങനെ സർവാനി നഷ്ടാനി ജാതാനി എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്ന് ഭല്ലൂകവും ദുഃഖത്തോടുകൂടി പറയുകയാണ് തൗ ഗ അവർ തന്നെ പറയുക നമുക്ക് രണ്ടു പേർക്കും ഗച്ഛതഹ പോകാം തതഹ ത്രയഹ പുരുഷാഹ പ്രവിശ്യ ഭവന നിർമ്മാണസ്യ ആസൂത്രണം കുറുവന്തി അപ്പൊ ഇവര് പോയി കഴിഞ്ഞപ്പോൾ പിന്നെന്താ അവിടെ നടക്കുന്നത് തഥ ത്രേ പുരുഷാഹ മൂന്ന് ആ പുരുഷന്മാർ മൂന്ന് മനുഷ്യർ പ്രവിശ്യ വന്നിട്ട് പ്രവിശ്യ അലബന്ധവ്യമാണ് വന്നിട്ട് ഭവന നിർമ്മാണസ്യ ആസൂത്രണം കുറുവന്തി ഒരു വീടുണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു ചർച്ച ചെയ്യുന്നു അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് അവർ പറഞ്ഞത് പ്രഥമഹ അതിൽ ഒന്നാമത്തെ ആള് പറഞ്ഞെന്താണ് പഞ്ചസഹസ്ര ജനാനാം വാസയോഗ്യം അമ്പരചുംബി ഭവനം അത്രവകാര്യം ഇപ്പൊ ഒന്നാമത്തെ ആള് പറയുന്നത് എന്താണ് പഞ്ചസഹസ്രാനാം ജനാനാം വാസയോഗ്യം പഞ്ചസഹസ്രം എത്ര അയ്യായിരം ആൾക്കാർക്ക് വാസയോഗ്യം താമസിക്കാൻ യോഗ്യമായ അമ്പരചുംബി ഭവനം ചെറിയ വീടൊന്നുമല്ല വേണ്ടുന്നത് ആ ആകാശം മുട്ടയുള്ള വീടിൻ്റെ കാര്യമാണ് അത്രൈവ കാര്യം ഇവിടെ തന്നെ നടക്കും അത്രൈവ അത്ര ഏവ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം ഈ അയ്യായിരം പേർക്ക് വരെ താമസിക്കാൻ പറ്റുന്ന ഒരു വീട് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ആര് പറയുന്നു ഈ വന്ന മൂന്ന് പേരിൽ ഒരാൾ പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ ആൾ എന്താണ് പറയുന്നത് മാർഗ അത്രൈവ ഉചിത ആ അപ്പം ഈ വലിയ വീടും അങ്ങനെ കൊട്ടാരം പോലെ ഫ്ലാറ്റും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കയറി വരണ്ടേ ഇപ്പം ഇത്രയും വലിയ വീട്ടിൽ ഒന്ന് താമസിക്കാൻ വരുന്നവർക്ക് എന്തുണ്ടാകും വാഹനമുണ്ടാകും അല്ലേ അപ്പം വഴി വേണം അപ്പം എന്താ രണ്ടാമത്തെ രണ്ടാമത്താൾ പറയുന്നത് മഗഹ അത്രൈവ ഉചിത വഴി എന്താണ് ഇവിടെ തന്നെയാണ് പറ്റുന്നത് ഈ സ്ഥലത്ത് നമുക്ക് വഴി പണിയാകും തൃതീയഹ ചിന്താമഗ്നഹ തിഷ്ടതി മൂന്നാമത്തെ മൂന്നാമത്താൾ എന്ത് ചെയ്തിരിക്കുക അയാള് ചിന്താമഗ്നഹ തിഷ്ടതി എന്തോ ചിന്തയിൽ ഇങ്ങനെ മുഴുകി നിൽക്കുകയാണ് അല്ലേ അപ്പം ദ്വിതീയ രണ്ടാമത്തവൻ തൃതീയം പ്രതി മൂന്നാമത്തെ മൂന്നാമത്തെ ആളിനോട് ഒന്നും മിണ്ടുന്നില്ല അല്ലേ അയാളോട് ചോദിക്കുകയാണ് ഭവാൻ കിം ചിന്തയതി ആ താങ്കൾ എന്താണ് ചിന്തിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ ആൾ എന്താ പറഞ്ഞു എന്താ അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് നിന്നത് പഞ്ചസഹസ്രം ജനാഹ ഏതേഭ്യാ പാനായ ജലം കുത്ര ആഹാര പ്രാണവായു ആ അയാൾക്ക് കുറച്ചുകൂടെ ഒരു ദീർഘവീക്ഷണമുള്ള ആളാണല്ലേ അപ്പം ഇത്രയും മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞ് അയ്യായിരം പേർക്ക് താമസിക്കാനുള്ള വീടും വഴിയും ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ത് കാണത്തില്ല പഞ്ചസഹസ്രം ജനാഹാ അയാൾ അത് കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയില്ലേ അയ്യായിരം പേരോ ഏതേഭ്യഹ പാനായ ജലം കുത്ര ആ ഇവർക്ക് കുടിക്കാനായി വെള്ളം എവിടെ ആഹാരഹ ആഹാര ചോദ്യമാണല്ലേ ആഹാരം എവിടെ കിട്ടും പ്രാണവായുഹു അതാണ് ഏറ്റവും കാര്യം മറ്റേ ജലവും ആഹാരവും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചാൾ ജീവിക്കാം അല്ലെ പ്രാണവായു ഇല്ലാന്ന് നമുക്ക് ജീവിക്കാൻ പറ്റൂ പ്രാണവായുഹു ഇതൊക്കെ എവിടുന്ന് ഈ അയ്യായിരം കൂടെ എവിടുന്ന് കിട്ടാനാണ് പ്രഥമഹ അപ്പൊ അത് കേട്ടപ്പോ ഒന്നാമത്തെ ആൾ എന്തു പറഞ്ഞു പക്ഷി പക്ഷിയ ജന്തവ അങ്ങോട്ട് നോക്കൂ നോക്കൂ ജന്തവ ജന്തുക്കൾ ആകച്ചെന്നേ മൃഗങ്ങൾ വരുന്നു അയ്യോ അതോ കാട്ടിലെ മൃഗങ്ങൾ വരുന്നു ആരൊക്കെയായിരിക്കുന്നു നമ്മുടെ കൂട്ടുകാരായിരിക്കേ ഭല്ലൂകവും ഹരണവും മയൂരവും കോകിലവും കാകനും ഒക്കെ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് കുറെ ജന്തുക്കൾ വരുന്നുണ്ട് എന്നിട്ടോ വരുമ്പോ എന്താ ആ സ്ഫോരകഫലകാനി ഗ്രഹീത്വ ഭല്ലൂകഹ കോ പ്രവിശന്തി അപ്പൊ ആരൊക്കെയാ വന്നത് കുറേ ജന്തുക്കൾ വരുന്നെന്ന് പറഞ്ഞു അല്ലേ എന്താ ആരൊക്കെയാണ് വന്നത് ആ ഭല്ലൂകഹ കോഹ കൂർമഹ മയൂരഹാച കരടിയും കുയിലും ആമയും മയിലും കൂടിയാണ് വന്നത് പക്ഷെ അവരെങ്ങനെയാണ് വന്നത് സ്ഫോരകഫലകാനുഗ്രഹീത്താണ് സ്ഫോരകഫലകം എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്ലക്കാട് പ്ലക്കാർഡും പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലേ നമ്മളെപ്പോൾ പല സമരങ്ങളിൽ നമ്മൾ കാണാണ്ടോ ഓരോരുത്തർ പ്ലക്കാർഡും പിടിച്ചു സമരം നടത്തുന്ന കണ്ടിട്ടില്ലേ ആ അപ്പോൾ ഇവിടെയും നമ്മുടെ ഈ കൂട്ടുകാർ വന്നിരിക്കുന്നത് ഫലകം പിടിച്ചുകൊണ്ടാണ് എന്താണ് ഫലകത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ അവിടെ ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്ന ബോക്സിൽ കൊടുത്തിരിക്കുന്ന നിങ്ങൾ കണ്ടോ എന്താ സർവേ ഭൂമേഹേ അധികാരി മാതാ ഭൂമിഹി പുത്രോഹം പൃഥി എന്താണ് അവിടെ എഴുതിയിരുന്നത് സർവേ ഭൂമി അധികാരിണഹ എല്ലാവരും ഈ ഭൂമിയുടെ അവകാശികളാണ് അധികാരികളാണ് മാതാ ഭൂമിഹി പുത്രോഹം പൃഥി അമ്മ ഭൂമി ഭൂമി നമ്മുടെ അമ്മയാണ് എന്നിട്ടോ ആ അഹം പൃഥിവ്യാഹ പുത്ര ഞാൻ ഈ ഭൂമിയുടെ മകനാണ് ഓരോ ജീവിയും പറയുകയാണ് അല്ലേ ഈ ഭൂമി എൻ്റെ അമ്മയാണ് ഞാൻ ഈ അമ്മയുടെ മകനാകുന്നു എന്ന് ഫലകം പിടിച്ചുകൊണ്ടാണ് സ്ഫോരകഫലവും പിടിച്ചുകൊണ്ടാണ് ഈ ഓരോ മൃഗങ്ങളും വന്നിരിക്കും അപ്പോൾ അവരെന്തായിരിക്കും അവിടെ ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇത് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും അവർ ഇവർക്കെതിരായി സമരം ചെയ്യുകയാണ് അല്ലേ ജലാശയവും ആവാസവ്യസ്ഥതയൊക്കെ നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് ഇവർ ആ സ്ഫോരക പത്രം പിടിച്ചുകൊണ്ട് സമരം ചെയ്യാനായിട്ട് മനുഷ്യരുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് മനസ്സിലായോ ആ അപ്പം ഈ മൃഗങ്ങളെയാണ് ഈ മനുഷ്യർ കാണുന്നത് അപ്പോൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഫല്ലു ഫല്ലൂകമാണ് അവരുടെ ഈ മൃഗങ്ങളുടെ ഇടയിൽ ആദ്യം മനുഷ്യരോട് സംസാരിക്കുന്നത് എന്താ സംസാരിച്ചത് കിം കോന്തി ഭവന്തഹ ആ വന്നിട്ട് എന്താ ചോദിച്ചു എന്താ നിങ്ങൾ ചെയ്യുന്നത് അല്ലയോ മനുഷ്യരെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഭൂമിദേവ്യാഹ വരദാന രൂപാഹ ഉന്നത ശിരസ്കാഹ പർവദാഹ ഇപ്പം എന്താ ഫല്ലൂകം പറയുന്നത് ഭൂമിദേവ്യാഹ വരദാന രൂപാഹ ഉന്നത ശിരസ്കാഹ പർവതാഹ ഇപ്പൊ ഈ ഭൂമിദേവിയുടെ വനദാനമായ ഈ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നതായ ഈ പർവ്വതങ്ങൾ പിന്നെ ബാക്കി പൂരിപ്പിക്കുന്നില്ല അത് പൂരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത ആൾ പറയാണ് അടുത്തത് കോകിലം കേറി പറയാണ് എന്താ പറഞ്ഞത് ശുദ്ധവായു ദാതാരഹ പരോപകാരി വടവൃക്ഷ ഇങ്ങനെ പർവ്വതങ്ങൾ ഞങ്ങളുടെ ഈ കാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെയുണ്ട് തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പർവ്വതങ്ങളുണ്ട് പിന്നെ ശുദ്ധവായു ദാതാരഹ ശുദ്ധവായു തരുന്നതായ പരോപകാരിണ വടവൃക്ഷ പരോപകാരികളായ വലിയ വലിയ വൃക്ഷങ്ങൾ വടവൃക്ഷ ആൽമരങ്ങളുണ്ട് പിന്നെ പിന്നെന്തൊക്കെയുണ്ട് ആ പിന്നെ അടുത്ത കൂമമാണ് പറയുന്നത് ശുദ്ധജലസമൃദ്ധാ ജലാശയാ ശുദ്ധജല ജലാശയങ്ങൾ ശുദ്ധജലം അല്ലാതെ വേഗം ഈ അഴുക്ക് വെള്ളങ്ങളല്ല വെള്ളമല്ല നമ്മളിപ്പോൾ കാണുന്നതുപോലെ കകപ്പും പച്ചയും ഒക്കെ നിറത്തിലുള്ള ജലാശയങ്ങളിലെ വെള്ളമല്ല അവിടെ കാട്ടിലുള്ളത് എങ്ങനെ തെളിഞ്ഞ ശുദ്ധജലമാണ് അല്ലേ ശുദ്ധജല സമൃദ്ധാഹ അതും ഇങ്ങനെ ഒന്നും ഒഴിവല്ല സമൃദ്ധമായ വെള്ളം നിറഞ്ഞ ജലാശയങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഭൂമിയിലുള്ളത് ആ ഭൂമിയുടെ ആ ഭൂമി നമ്മുടെ അമ്മയാണ് ആ ഭൂമിയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഫല്ലൂകവും കോകിലവും കൂഹവും ഒക്കെ ആരോട് പറയുകയാണ് പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് മനുഷ്യരോട് പറയുകയാണ് ആ എന്നിട്ട് വീണ്ടും അവർ പറഞ്ഞ് തീർ തീർന്നില്ല പിന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ ഫല്ലൂകം പറയുകയാണ് മധുരഫല സമൃദ്ധാഹ വൃക്ഷലതാദേശ്രിതാഹ മധുബാഹ ആ പിന്നെ മധുരഫല സമൃദ്ധാഹ മധുരങ്ങളായ പഴങ്ങൾ തരുന്ന പഴങ്ങൾ നിറഞ്ഞ വൃക്ഷലതാദയഹ വൃക്ഷങ്ങളും വള്ളിച്ചെടികളും നമുക്ക് കാണാം തത് മധുബാഹ അതിനെ ആശ്രയിച്ച് ഈ വൃക്ഷങ്ങളിലെ പൂക്കളിൽ തേന്ന് വരുന്നതായ ആര് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നതായ മധുപങ്ങൾ മധുപഹ ആ ഭമരഹ വണ്ട് അല്ലേ വണ്ട് വണ്ടുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ എല്ലാവരും പരസ്പരം ഭൂമിയിൽ ഒരുപാട് ഒരുപാട് മനോഹരങ്ങളായ കാര്യങ്ങളുണ്ട് ഇതിനെല്ലാം ആശ്രയിച്ച് ഒരുപാട് ജീവികളും ഉണ്ട് അല്ലേ പിന്നെ മയൂരഹ മയിൽ മയിലെന്താണ് പറയുന്നത് നൃത്തയോഗ്യാഹ ഹരിത മനോഹരാഹ തടപ്രദേശാഹ അപ്പം മയിലുകൾ ആനന്ദം വരുമ്പോൾ അവരെന്ത് ചെയ്യും സന്തോഷം വരുമ്പോൾ അവരെന്ത് ചെയ്യും നൃത്തം ചെയ്യും അല്ലേ ഇപ്പം മയിൽ പറയുകയാണ് നൃത്തയോഗ്യാഹ ഹരിത മനോഹരാഹ തടപ്രദേശാഹ നൃത്തം ചെയ്യാൻ പറ്റിയതായ ഹരിത മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ തടപ്രദേശങ്ങൾ എന്താ തടപ്രദേശം ആ തീരപ്രദേശങ്ങൾ നമ്മുടെ ഈ പുൽച്ചെടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലങ്ങൾ അപ്പം നമുക്ക് സ്വ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് നിന്ന് നൃത്തം ചെയ്യാൻ പറ്റുന്നതായ തടപ്രദേശങ്ങൾ ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ഈ ഭൂമി മറ്റേ സർവേ എല്ലാവരും കൂടെ പറയാണ് ഏതത് സർവം ക്വഗതം ഇത് മുഴുവൻ എവിടെ പോയി ക്വാ ക്വാ എവിടെ ഇതെല്ലാം എവിടെ പോയിരിക്കുന്നു ഇതെല്ലാം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നതാണ് ഈ കാട്ടിൽ ഇത്രയും മനോഹരങ്ങളായ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ എവിടെ പോയിരിക്കുന്നു എന്ന് ത്രിവാരം മൂന്ന് പ്രാവശ്യം അവർ ചോദിക്കുകയാണ് ഈ മൃഗങ്ങളെല്ലാവരും കൂടി ചോദിക്കുകയാണ് ശ്രുത്വദത് മനുഷ്യാഹ ശ്രുത്വത് ശ്രുത്വ് ഇത് കേട്ടിട്ട് മനുഷ്യാഹ സ്തബ്ധാഹ മനുഷ്യരാകെ സ്തബ്ധരായി അയ്യോ ഇത്രയും മനോഹരിയായ ഇത്രയും ഗുണപ്രദായനിയായ ഒരു ഭൂമിയാണോ ഞങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ഈ വനത്തെയാണോ ഞങ്ങൾ നഷ്ടപ്പെടുത്താൻ പോയത് എന്ന് അവർ സ്വയം ചിന്തിച്ച് അൽ സ്തബ്ധരായി നിന്നുപോയി അപ്പം വീണ്ടും നേപഥ്യെ അണിയറയിൽ നിന്നും എന്താ കേൾക്കുന്നത് ഹേ മനുഷ്യ സ്വാർത്ഥതായ് സർവം അപഹരതി അല്ലയോ മനുഷ്യ ആ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ എന്ത് ചെയ്തിരിക്കുന്നു സർവം അപഹരതി ത്വം ന അവഗച്ഛസി അപ്പോൾ നീ എന്ത് സംഭവിച്ചിരിക്കുന്നു പ്രകൃതിയുടെ ജീവ താളത്തിന് ജീവന താളത്തിന് അല്ലെ ജീ പ്രകൃതിക്ക് ഒരു ജീവിത താളമുണ്ട് ഇങ്ങനെ ഓരോന്നും ഓരോന്നിനെ ആശ്രയിച്ച് ആശ്രയിച്ച് ഇങ്ങനെ ഒരു താളമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് താളം തൊം ന അവഗച്ഛസി ആ താളത്തിന്റെ ഭംഗം ഉണ്ടാകുമെന്നുള്ള കാര്യം നീ അവഗച്ചസി നവഗച്ചസി നിനക്ക് അറിയില്ലായിരുന്നു തവ ചൂഷണം സർവേ ജ്ഞാതവന്ത നിന്റെ ചൂഷണം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു നീ എല്ലാം ചൂഷണം ചെയ്യുന്നവനാണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു ഏഷാധര ന നവലം ത്വതീയ എന്താണ് ധര ഭൂമി ഈ ഭൂമി ന കേവലം ത്വതീയ ത്വതീയ എങ്ങനെ വിഗ്രഹിക്കാം തവ ഇത് നിന്റെ അല്ല ഈ ഭൂമി നിന്റെ അല്ല നിന്റേതു മാത്രമല്ല കിന്തു സർവേ ഭൂമേഹേ അധികാരിണഹ പക്ഷേ എന്താണ് സർവേ എല്ലാവരും ഈ ഭൂമിയുടെ അധികാരികളാണ് നീ മാത്രമല്ല നിന്റേതു മാത്രമല്ല ഈ ഭൂമി എല്ലാവരും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന് നീ മനസ്സിലാക്കുക മനുഷ്യ ഹാബി സ്ഫോരകഫലകം സ്വീകൃത്യ തിഷ്ടന്തി അവസാനം ആരും അവരും എന്തായി മാറി അവരുടെ കാര്യങ്ങളെല്ലാം നിർത്തി നമ്മുടെ നാടകത്തിൽ അവസാനം അതിൻ്റെ ഒരു സന്ദേശം പോലെ നമുക്ക് തരുന്നതാണ് അല്ലെങ്കിൽ ആ നാടകത്തിൻ്റെ അവസാനം പറയുന്ന ഭാഗമാണ് ഭരതവാക്യം ഭരതവാക്യത്തിൽ എന്ന് പറയുന്നു അദ്ധ്യാപിരമണീയാ രമണീയാഹി സൃഷ്ടിരേഷാ ജഗത്പദേഹി ജീവാഹ സഹവ സഹവേ അത്ര മോദന്തം ഭാവയന്ദ പരസ്പരം അപ്പോൾ എല്ലാവരും ഭരതവാക്യം പറഞ്ഞു തീർക്കുന്ന എന്താണ് ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഭരതവാക്യം പറയേണ്ടത് അപ്പോൾ എല്ലാവരോടും എന്താ പറയുന്നത് അധ്യാപി രമണീയ ഹി സൃഷ്ടി രേഷാ ജഗത്പദേ ഭൂമിയുടെ സൃഷ്ടി ആ ഏഷ സൃഷ്ടി ഹി രമണീയ ജഗത്പദേഹേ നമ്മുടെ ജഗത്പതി ദൈവത്തിൻ്റെ സൃഷ്ടികൾ വളരെ മനോഹരമാണ് ജീവാ സർവേ മോദന്താം ഭാവയെന്തഹ പരസ്പരം എൽ സർവേ അത്ര എല്ലാവരും ഇവിടെ ആര് സർവേ ജീവാഹ എല്ലാ ജീവികളും അത്ര ഇവിടെ മോദന്താം ഭാവയെന്തഹ പരസ്പരം സന്തോഷത്തോടുകൂടി പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നു അപ്പോൾ നമ്മുടെ ജഗത്പതിയുടെ സൃഷ്ടി വളരെ മനോഹരമായ സൃഷ്ടികളാണ് ഇവിടെ ഉള്ളത് ആ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടുകൂടി പരസ്പരം സ്നേഹത്തോടുകൂടി ജീവിക്കുന്നു എന്ന് ഭരതവാക്യം പറഞ്ഞുകൊണ്ട് സർവേ നിഷ്കാന്താഹ എല്ലാവരും പുറത്തേക്ക് പോകുന്നു അങ്ങനെ നമ്മുടെ നാടകം അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത് ആ അപ്പം നമ്മുടെ വനം വനം നശിപ്പിച്ച് അവിടെ മനുഷ്യരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ അവർക്ക് വലിയ വലിയ ഫ്ലാറ്റുകൾ പണിഞ്ഞ് അയ്യായിരം പേരെ താമസിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പക്ഷേ ആ മൃഗങ്ങളുടെ സമയോചിതമായ ഇടപെടൽ മൂലം അത് നടക്കാതെ പോയി അപ്പോൾ ഏത് കാര്യവും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഈ നാടകത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ലേ പിന്നെ എന്തു മനസ്സിലാകണം നമുക്ക് ആ നമ്മുടെ ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശ ജീവിക്കാൻ അവകാശമുണ്ട് ആ അവകാശത്തെ ഒരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ല നമ്മളെല്ലാവരും ഭൂമി എന്ന് പറയുന്ന ഈ അമ്മയുടെ മക്കളാണ് എന്നുള്ള ബോധം ഉണ്ടായി വേണം നമ്മൾ പരസ്പരം സ്നേഹത്തോടും പരസ്പര ആശ്രയത്വത്തോടും കൂടി വേണം ജീവിക്കേണ്ടത് എന്നുള്ള കാര്യവും നമുക്ക് ഈ നാടകത്തിൽ കൂടി മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ പാഠം അവസാനിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അത് മനസ്സിലായി നല്ല നാടകമായിരുന്നു തോന്നുന്നു നിങ്ങളത് നമുക്ക് സ്റ്റേജിലേക്ക് അവതരിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ടീച്ചർ ഒരു കാണിച്ചു തരാം നിങ്ങളത് കണ്ടിട്ട് അതുപോലെ നിങ്ങളും സ്റ്റേജിലേക്കത് അവതരിപ്പിച്ച് നിങ്ങളുടെ മറ്റുള്ള പരിപാടികൾ സ്കൂളിലെ ആനിവേഴ്സറിക്കോ അല്ലാതെ കലോത്സവങ്ങളിലോ ഏത് എവിടെങ്കിലും നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നാടകം അവസരം കിട്ടുമ്പോൾ നിങ്ങൾ നാടകമായി ചെയ്ത് ചെയ്യണം പിന്നെ സ്കൂൾ വന്നു കഴിയുമ്പോൾ സ്കൂളിൽ വന്ന് എല്ലാവരും നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അതൊന്ന് നാടകമായിട്ട് അവതരിപ്പിക്കുകയും വേണം അപ്പം നമുക്ക് ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാം നമ്മുടെ പാഠഭാഗത്തിൽ വന്ന പദഛേദങ്ങളൊന്നു കണ്ടെ നോക്കിക്കുക എല്ലാവരും നോക്കിയാൽ ടീച്ചർ ഒന്ന് വായിക്കാം പുസ്തകത്തിലേക്ക് നോക്കിയാൽ എല്ലാവരും തഥൈവ തഥാ ഏവാ മനുജാനാം പ്രവൃത്തിം സോടും മനുജാനാം പ്രവൃത്തിം സോഢും പക്ഷിമൃഗാദയോ അഭി മൃഗ പക്ഷി മൃഗാദയ അഭി ഇതഹ ഇതഹ തതഹ കന്ദ ഖലു കളു പക്ഷി ശബ്ദം പക്ഷി ശബ്ദ മനുജസ്തവ മനുജ തവ കീദൃശീയം കീദൃശീയം അത്ര അത്ര മയൂരച്ച മയൂര ച അദ്ദപി അദ്യ അവി സൃഷ്ടിരേഷ സൃഷ്ടിഷ മാധ്വീർ മാധ്വീർ നോ ഓഷധീ സന്ദോ ഓഷധീ സർ അത്രേ അത്ര ി ഗി ഏതാനി നമുക്ക് അടുത്ത എന്ത് ചെയ്യാം ആ പ്രവർത്തനത്തിലേക്ക് പോകാം രഘുരൂപകസ്യ രംഗാവിഷ്കാരം കോവന്തു ഈ രൂപ നാടകം ആ രംഗത്തിൽ അവതരിപ്പിക്കുന്ന ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു ടീച്ചർ ഒരു കാര്യം കാണിച്ചു തരാം അത് കണ്ടിട്ട് അതുപോലെ നിങ്ങൾ അവതരിപ്പിച്ചാൽ മതി

അതുപോലെ പരിസ്ഥിതി സംരക്ഷണാർത്ഥം സ്ഫോരക പത്രാണി സജ്ജീകരും ഇപ്പം നേരത്തെ മൃഗങ്ങൾ സ്ഫോരക പത്രവും പിടിച്ചോണ്ട് വന്നില്ലേ അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റിയുള്ള പ്ലക്കാർഡുകൾ സജ്ജമാക്കൂ ഈ രണ്ട് പ്രവർത്തനവും കൂടി നമ്മൾ ഈ പാശം ചെയ്ത് നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം ആ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം